ക്യാൻവാസിൽ മാത്രമല്ല ഇതുപോലത്തെ ടംബ്ലറിലും നല്ല അടിപൊളിയായിട്ട് മ്യൂറൽ ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞിരട്ടെ. അതിനാദ്യം വേണ്ടത് ഇത്തിരി പേപ്പറ്, ഒരു പശ, ഇത് രണ്ടും മതി. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു മ്യൂറൽ ചെയ്യാം. ആദ്യം നമ്മൾ വേണ്ടത് ഈ ടംബ്ലറിന് പുറത്തൂടെ നല്ല രീതിയിൽ ഒന്ന് പശ തേച്ച് പിടിപ്പിക്കണം. ഇതാ ഇതുപോലെ പശ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഓരോ കഷ്ണം പേപ്പറുകളായിട്ട് ഈ ടംബ്ലറിൻ്റെ മുകളിൽ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അടിവശത്തും ഒട്ടിക്കണം, മറക്കരുത്. ഇതാ നല്ല നീറ്റായി എല്ലാ പേപ്പറുകളും ഇതിൽ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വിടാം അല്ലേ. ഓക്കെ, നമുക്കിത് ഡ്രൈ ആവാൻ വിടാം. അതിനുശേഷം ഇതിലൊരു സെക്കൻഡ് കോട്ട് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. സെക്കൻഡ് കോട്ടും ഒട്ടിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇതുപോലെ ഇതിൻ്റെ അറ്റത്ത് ഈ വശങ്ങളിലായി പേപ്പറുകൾ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ എന്താണെന്നറിയാവോ, ഒട്ടിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു ഒരു കംപ്ലീറ്റ് ആയൊരു ഫീൽ ഉണ്ടാവില്ല. ഇതൊരു മുഴുവനായിട്ടും ഒരു നീറ്റായിട്ട് നമുക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലൊരു ടംബ്ലറാണെന്ന് ഒറ്റ നോട്ടത്തിൽ കാണാൻ കണ്ടാൽ മനസ്സിലാവാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ല വൃത്തിയായി ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. നല്ല സുഖമുള്ള പണിയാണ്. ഓക്കെ, ഇതിപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞു. അതിൽ ഞാൻ ചെറിയ ചെറിയ ഡിസൈനുകളൊക്കെ വരച്ച് വച്ചിട്ടുണ്ട്. ഇനി ആ ഡിസൈനിൽ നമ്മൾ എന്ത് വേണം, ചുവപ്പ് കളറുകൾ കൊണ്ട് ഇതാ ഇങ്ങനെ ഔട്ട്ലൈൻ ഇടുന്നു. മ്യൂറലിലെ ഡിസൈനാണ് ഞാനിതിൽ വരയ്ക്കുന്നത്. ഞാനിപ്പോൾ വരയ്ക്കുന്നത് ചെവിപ്പൂ എന്ന് പറയുന്ന ഒരു ഡിസൈനാണ്. മ്യൂറലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. ഇത് എല്ലാ മ്യൂറലിലും ഉണ്ടാവും, ഇതില്ലാത്തൊരു മ്യൂറൽ ഇല്ല എന്ന് പറയാം. ഇതിനൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒറ്റ സംഖ്യ ആയിരിക്കണം ഇതിലുകൾ. ഒരു മെയിൻ ഇതളുടെ ചുറ്റും ഒന്നുകിൽ മൂന്ന് അല്ലെങ്കിൽ നാല്, അത് രണ്ട് വശത്തും തുല്യമായിരിക്കണം. അതായത് പോലെ ഇനി ഇതിന് ചുറ്റും നമുക്ക് മറ്റു ഡിസൈനുകളൊക്കെ വരയ്ക്കാം അല്ലേ. ഞാൻ ഇതിന് ചുറ്റുമായിട്ട് ഫ്ലോറൽ ഡിസൈൻ വരയ്ക്കാം എന്ന് വിചാരിക്കുന്നു. ഞാൻ താമരപ്പൂവിനെയാണ് ചുറ്റും വരയ്ക്കാൻ പോകുന്നത്. താമരപ്പൂവും അതിൻ്റെ തണ്ടും മൊട്ടും ഇലയുമൊക്കെ വരച്ച് ഈ ടംബ്ലർ അതിമനോഹരമാക്കാൻ പോവുകയാണ്. ദാ നോക്കൂ, ഏകദേശം ഇതാ പൂർത്തിയാവാറായിട്ടുണ്ട്. ചുറ്റും വരച്ചു കഴിഞ്ഞു. ഇത് വരച്ചതിന് ശേഷം നമുക്കിതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ വേണമെങ്കിൽ ആവാം. എത്ര തന്നെ നമ്മൾ ഇതിൽ ഡിസൈനുകൾ വെച്ച് ഫില്ല് ചെയ്യുന്നു അത്ര മാത്രം ഇത് ഭംഗി കൂടുകയുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഡിസൈനുകൾ വെച്ച് ഇത് എത്ര ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും ഭംഗിയാക്കാം. ഒരുപാട് പൂവുകൾ വരച്ചിട്ടുണ്ട്, ഇലകൾ വരച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ വെച്ചാൽ പോലും നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ ഔട്ട്ലൈൻ ഏകദേശം വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്കിതിൽ ബാക്കി പരിപാടികൾ നോക്കാം. എന്താണ്, ഓക്കെ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൽ നമ്മൾ യെല്ലോ ഓക്കർ വെച്ചിട്ട് വാഷ് ചെയ്യുകയാണ്. സാധാരണ മ്യൂറൽ പെയിൻറ്റിങ് നമ്മൾ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ വാഷ് ചെയ്യുന്ന പോലെ വളരെ ലൈറ്റായിട്ട് വാഷ് ചെയ്യരുത്. കാരണം ഇത് സാധാരണ നമ്മുടെ ബുക്കിൻ്റെ പേപ്പറാണ്, അതുകൊണ്ട് ഇത്തിരി ഡാർക്കായിട്ട്, അതായത് വെള്ളം ഒരുപാട് മിക്സ് ചെയ്യാതെ, എന്നാലും വേണം. ഇതാ ഈ പരുവത്തിൽ ഏകദേശം നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഒരുപാട് ലൂസാവാൻ പാടില്ല, അതായത് ഇത്തിരി തിക്കായിട്ട് തന്നെ ഉണ്ടാവണം ആ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇതാ ഇതുപോലെ ഫുൾ
വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് യെല്ലോ ഒക്കർ വെച്ചിട്ട്. ഇനി ഇതിൽ നമ്മൾ റെഡ് എടുത്തിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്ത്, അതായത് നമ്മുടെ പൂക്കൾക്ക് ഔട്ട്ലൈൻ കൊടുത്ത് അതൊന്ന് ഫിൽ ചെയ്യണം. ഇതുപോലെ ഇതുപോലെ തന്നെ ഗ്രീൻ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തണ്ടുകളും ഫിൽ ചെയ്യാം. പൂക്കൾ ഫിൽ ചെയ്ത് കഴിഞ്ഞു, ദാ തണ്ടും ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി റെഡിൻ്റെ കൂടെ ഒരിത്തിരി ഗ്രീൻ ചേർത്ത് ഇത്തിരി ഡാർക്ക് റെഡാക്കി റെഡ് ചെയ്ത ഭാഗങ്ങൾ ഔട്ട്ലൈൻ ചെയ്യണം. ഗ്രീനിൻ്റെ കൂടെ ഇത്തിരി റെഡ് ചേർത്ത് ഡാർക്ക് ഗ്രീനാക്കി ഗ്രീനിൻ്റെ ഭാഗങ്ങളും ഔട്ട്ലൈൻ ചെയ്യണം, ഒന്ന് ഷെയ്ഡ് ചെയ്യണം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പരിപാടികളൊക്കെ തീർന്നു. ഇനി വേണ്ടത് നമ്മൾ ബ്ലാക്ക് എടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ ഇങ്ക് എടുത്തിട്ട് ഈ വരച്ചതിനെല്ലാം ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ഇതാ ഇതുപോലെ വളരെ ഭംഗിയായിട്ടുണ്ടല്ലേ.